എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എസ് ആർ എസ് പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പാലാ തൊടുപുഴ ഹൈവേയിലെ പ്രവിത്താനം ടൗണിൽ തന്നെയുള്ള വീടാണ്. പ്രവിത്താനം ടൗണിൽ നിന്ന് കഷ്ടിച്ചിരി 250 മീറ്റർ മാത്രം മാറി പഞ്ചായത്ത് റോഡ് പണ്ടിച്ചിരിക്കുന്ന മനോഹരമായ വീട്, നല്ല റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി, റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീടിരിക്കുന്നത്. അതൊരു അമേരിക്കൻ മലയാളി സ്വന്തം ഇഷ്ടത്തിൽ പണിതിരിക്കുന്ന വീടാണ്. പണികൾ പൂർത്തിയായിട്ട് ഒരു മാസം മാത്രമേ ഉള്ളൂ. മികച്ച ക്വാളിറ്റിയിൽ, ഏറ്റവും മികച്ച മെറ്റീരിയൽസ് ഉപയോഗിച്ച് പ്രീമിയം ക്വാളിറ്റിയിൽ പണിതിരിക്കുന്ന മനോഹരമായ വീടാണ്. 16.5 സെന്റ് സ്ഥലത്താണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. 2450 സ്ക്വയർ ഫീറ്റിൽ ഒറ്റ നിലയിൽ പണിതിരിക്കുന്നു. അപ്പോൾ 4 ബെഡ്റൂമുകളുണ്ട്, 4 അറ്റാച്ചഡാണ്. കൂടാതെ ഇതിന്റെ മുഴുവൻ ഫ്ലോറിംഗ് ചെയ്തിരിക്കുന്നത് പ്രീമിയം ഗ്രാനൈറ്റിൽ മാത്രമാണ്. ഫർണിച്ചർ ഉൾപ്പെടെയാണ് വിൽപ്പന. നിലമ്പൂർ തേക്ക് കൊണ്ട് പണിതെടുത്തിരിക്കുന്ന, ഓർഡർ കൊടുത്ത് പണിയിപ്പിച്ചെടുത്തിരിക്കുന്ന ഫർണിച്ചറാണ് മുഴുവനുള്ളത്. നല്ല രീതിയിൽ, നല്ല വളരെ മികച്ച ക്വാളിറ്റിയിൽ മാത്രം തന്നെ പണിതിരിക്കുന്ന വീടാണ്. അതുപോലെ തന്നെ 2 ബെഡ്റൂമുകളിലെ എ സി ഉണ്ട്, ലിവിംഗ് ഹാളിലെ എ സി ഉണ്ട്. തേക്കുന്നടിയിൽ പണിതിരിക്കുന്ന ജനലുകളും കതകളും ഒക്കെയാണ്. ഏറ്റവും നല്ല പ്രീമിയം മെറ്റീരിയൽസ് ഉപയോഗിച്ച് പണിതിരിക്കുന്ന വീട്. അതുപോലെ തന്നെ സി സി ടി വി കവറേജ് ഉണ്ട്. മുറ്റം മുഴുവന് ബാംഗിൾ സ്റ്റോൺ പായിരിക്കുന്നു. എല്ലാ തരത്തിലും ഏറ്റവും മേന്മയിൽ പണിതിരിക്കുന്ന വീടാണ്. അപ്പോൾ ഈ വീട് ചോദിക്കുന്നതല്ല, 1,30,00,000 രൂപ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുന്നതാണ്. ലോൺ സൗകര്യം ഉള്ളവർക്ക് അതും അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് പ്രവിത്താനം ടൗണിലേക്ക് 250 മീറ്റർ മാത്രമാണ് ദൂരം. കാവുകാട്ട് മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്ക് ഒരു കഷ്ടിച്ചൊരു 300 മീറ്റർ മാത്രം. അപ്പോൾ ഈ 300 മീറ്ററിൽ നമുക്ക് ടൗണിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. 1 കിലോമീറ്ററിനുള്ളിൽ തന്നെ പള്ളി, അമ്പലം, ആരാധനാലയങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ പാലായിലെ പരിസര പ്രദേശങ്ങളിലെയും സ്കൂൾ ബസ്സുകളെല്ലാം നമ്മുടെ വീട്ടിന് മുന്നോട്ടുള്ള റോഡിലൂടെ വരുന്നുണ്ട്. ഒരിക്കലും പ്രളയം ബാധിക്കുന്ന ഒരു പ്രദേശമല്ല. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയുടെ വിശദമായ വീട്ടിലേക്ക് നമുക്കൊന്ന് പോകാം. പ്രവിത്താനം ടൗണിനോട് ചേർന്ന് ഹൈവേയിൽ നിന്ന് വെറും 250 മീറ്റർ മാത്രം മാറിയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയ മലയാളി ഫാമിലിക്ക് നാട്ടിലൊരു വീട് വേണം എന്ന് വിചാരിച്ചപ്പോൾ കേരള തനിമയിൽ മനോഹരമായി പണിതിരിക്കുന്ന ഒരു വീടാണ്. പുറം കാഴ്ചയിൽ വളരെ മനോഹരമായിട്ട് ഒരു ട്രഡീഷണൽ ലുക്കിലാണ് പണിതിരിക്കുന്നത്. അകത്തളങ്ങൾ വളരെ മോഡേണായിട്ടും ചെയ്തിരിക്കുന്നു. മുറ്റം മുഴുവന് ബാംഗ്ലൂർ സ്റ്റോൺ ആണ് പാകിയിരിക്കുന്നത്. ഹൈവേയിൽ നിന്ന് ഒരല്പം മാത്രം അകത്തേക്ക് മാറി ഒരു പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജിലാണ് ഈ വീടിരിക്കുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയാണ്. ഇതാണ് വീടിന് മുന്നിലൂടെ കടന്നു പോകുന്ന റോഡ്. നല്ല വിശാലമായ മുറ്റമുണ്ട്. നമുക്ക് 4-5 കാറുകൾ വന്നാലും പാർക്ക് ചെയ്യാനുള്ള സ്പേസ് മുറ്റത്തുണ്ട്. കോമ്പൗണ്ട് വെള്ളം കെട്ടി പണികൾ പൂർത്തിയായതാണ്. ഒരു മാസം മാത്രമേ ഉള്ളൂ വീടിൻ്റെ പണികൾ പൂർത്തിയായിട്ട്. സ്വന്തമായി താമസിക്കാൻ വേണ്ടി തന്നെ ഏറ്റവും മികച്ച ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച്, ഏറ്റവും ഹൈ ക്ലാസ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന ഒരു വീടാണ്. പക്ഷേ അടിയന്തിരമായി യൂസിലേക്ക് തിരിച്ചു പോകേണ്ടി വന്നതുകൊണ്ട് മാത്രമാണ് ഈ വീട് കൊടുക്കുന്നത്. ഈ വീടിന് 2 സൈഡിൽ കൂടിയും വഴി കടന്നു പോകുന്നു. ഒരിക്കലും പ്രളയം ബാധിക്കുന്ന ഒരു ഏരിയ അല്ല. നമുക്ക് മുറ്റത്തേക്ക് കടക്കാം. വീതിയുള്ള ഗേറ്റാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. റോഡ് മുതൽ മുറ്റത്തേക്ക് ബാംഗ്ലൂർ സ്റ്റോൺ പാകിയിരിക്കുന്നു. അതുപോലെ തന്നെ മുറ്റം മുഴുവൻ കെട്ടിത്തിരിച്ച് മുറ്റത്തിൻ്റെ വെളിയിലുള്ള ഭാഗം നമുക്ക് പച്ചക്കറികളോ അല്ലെങ്കിൽ ഗാർഡൻ സെറ്റ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിരിക്കുന്നു. വീടിൻ്റെ 4 ഭാഗത്തും ഇതുപോലെ സ്പേസ് കൊടുത്തിട്ടുണ്ട്. 16.5 സെന്റ് സ്ഥലത്താണ് വീട് പണിതിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം മരങ്ങൾ വെക്കാനോ അല്ലെങ്കിൽ ഗാർഡൻ സെറ്റ് ചെയ്യാനൊക്കെ ഉള്ള സ്പേസ് നമുക്കിവിടെ ഉണ്ട്. വളരെ ഭംഗിയായ ഡിസൈനിലാണ് ഈ വീട് പണിതിരിക്കുന്നത്. മുഴുവൻ തേക്കുംതടി ഉപയോഗിച്ച് പണിതിരിക്കുന്ന വർക്കുകളാണ്. ഇത് സിറ്റ് ഔട്ട് കവർ ചെയ്തിരിക്കുന്നതാണ്. ഇത് വേണ്ട എന്നുള്ളവർക്ക് വേണമെങ്കിൽ അഴിച്ച് മാറ്റാവുന്നതേ ഉള്ളൂ. മെയിൻ ഡോർ അല്ല, മെയിൻ ഡോർ അല്ലാണ്ട് തന്നെ സിറ്റ് ഔട്ടിൽ കവേർഡ് ആക്കിയിരിക്കുന്നു. അത് വേണ്ടെന്നുള്ളവർക്ക് അഴിച്ച് മാറ്റുന്നതിനും ബുദ്ധിമുട്ടില്ല. ഇപ്പോൾ ഈ ഒരു ഭാഗത്തെ നമ്മുടെ കിച്ചണിലേക്കുള്ള ഗ്യാസിൻ്റെ പൈപ്പ് ലൈൻ കൊടുത്തിരിക്കുന്നു. ഗ്യാസ് വെക്കാനുള്ള സ്പേസ് ഇവിടെ കൊടുത്തിരിക്കുന്നു. കിഴക്ക് ദർശനത്തിലാണ് ഈ വീട് പണിതിരിക്കുന്നത്. ഈ ഭാഗത്താണ് നമ്മുടെ കാർ പോർച്ച് വന്നിരിക്കുന്നത്. വലിയ കാർ പോർച്ചാണ്. ഏത് കാറുകളും നമുക്ക് ഈസിയായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഈ കാണുന്ന ഭാഗം കിച്ചണിൽ നിന്ന് സൈഡിലേക്കുള്ള വർക്ക് ഏരിയയാണ്. അത് നമുക്ക് ഉള്ളിലൂടെ കിടക്കുമ്പോൾ വിശദമായിട്ട് കാണാം. എല്ലാ സൈഡുകളിലും ആവശ്യത്തിന് സ്പേസ് കൊടുത്തിരിക്കുന്നു. നമുക്ക് പച്ചക്കറികൾ നടാനൊക്കെ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. നല്ല നല്ല അയൽവക്കങ്ങളൊക്കെ ഉള്ള നല്ലൊരു ഏരിയയാണ്. ഈ ഭാഗത്താണ് കിണർ വന്നിരിക്കുന്നത്. കിണറാണെങ്കിലും ഫുള്ള് റിങ് ഇറക്കിയിരിക്കുന്നു. വറ്റാത്ത വെള്ളം ലഭിക്കുന്നൊരു സ്ഥലമാണ്. മുകൾ ഭാഗത്തെല്ലാം ഗ്രില്ലിട്ടിരിക്കുന്നു. നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്ന കിണറൊക്കെയാണ്. ഇവിടെ ഒരു വാഷ് ബേസിനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു സെർവൻറ്റ് ടോയ്ലറ്റ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. വീട് പുറത്തുനിന്ന് കയറാവുന്ന രീതിയിൽ സെർവൻറ്റ് ടോയ്ലറ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നു.
അലക്കലൊക്കെ വരുന്നത് ഈ ഒരു ഏരിയയിലാണ്. മുകളിലേക്കുള്ള സ്റ്റെയർകേസ് ഈ ഒരു ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നു. ഈ പ്രവശത്തുകൂടിയും പഞ്ചായത്തിലൂടെ കടന്നു പോകുന്നു. ഇതാണ് വീടിൻ്റെ ബാക്ക് സൈഡ്. എല്ലാ സൈഡുകളിലും ആവശ്യത്തിന് സ്പേസ് കൊടുത്തിട്ടുണ്ട്. പച്ചക്കറികൾ നടാനോ അല്ലെങ്കിൽ ചെറിയ ഫ്രൂട്ട്സ് ട്രീകൾ നടാനൊക്കെ ഉള്ള സ്പേസ് നമുക്കിവിടെ ഉണ്ട്. നമുക്ക് ടെറസിൽ ഒന്ന് കയറി നോക്കാം. ഇവിടെ ഫ്രണ്ടിൽ റൂഫ് കയറിയിരിക്കുന്നു. ഒരു പർഗോള ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇവിടെ വാട്ടർ ടാങ്ക് ചെയ്തിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ടാങ്കാണ് വെച്ചിരിക്കുന്നത്. ഹൈക്കോൺ ബ്രാൻഡിൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ടാങ്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാം നല്ല ഏറ്റവും നല്ല പ്രീമിയം മെറ്റീരിയൽസ് ഉപയോഗിച്ച് മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു പർഗോള സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഹാളിനുള്ളിലൊരു നടുമുറ്റം ക്രമീകരിച്ചിട്ടുണ്ട്. അവിടേക്ക് വെളിച്ചം കിട്ടാവുന്ന നല്ല പർഗോള കൊടുത്തിരിക്കുന്നു. ഈ റൂമിൽ നമുക്ക് ഡ്രസ്സൊക്കെ വിരിച്ചിടാനുള്ള സൗകര്യം കൊടുത്തിരിക്കുന്നു. വലിയൊരു റൂമാണ്. നല്ലൊരു ഡ്രസ്സ് വിരിച്ചിടാനൊക്കെ ഉള്ള സ്പേസ് നമുക്കിവിടെ ഉണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിൽ മാത്രം സെറാമിക് കൊടുകൊണ്ട് റൂഫ് ചെയ്തിരിക്കുന്നു. ബാക്കി വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇവിടെ ജനലുകളെല്ലാം ചെയ്തിരിക്കുന്നു. ജനലുകളും കഥകളും എല്ലാം നല്ല തേക്കുന്നടിയിലാണ് ചെയ്തിരിക്കുന്നത്. അതും ജനലുകൾ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അകത്ത് സ്പേസ് വരുമ്പോൾ അത് കയറി കഴിയുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി മനസ്സിലാകുക. അതും വെള്ളമൊന്നും തെറിക്കാത്ത രീതിയിൽ ഷെയ്ഡൊക്കെ നീട്ടിയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഉള്ളിലേക്ക് പോകാം. ഈ സിറ്റ് ഔട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഡോറ് കൊടുത്തിരിക്കുന്നു. ഇതൊക്കെ വേണ്ട എന്ന് താല്പര്യമില്ലാത്തവർക്ക് വേണമെങ്കിൽ അത് അഴിച്ചു മാറ്റാം. ഫ്രണ്ട് ഡോറ് ഈ കാണുന്നതാണ്. വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ ഡോറുകൾക്കും ജനലുകൾക്കും എല്ലാം മൊസ്കിറ്റോ നെറ്റ് കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ മുഴുവൻ ഫ്ലോറിങ് പ്രീമിയം ഗ്രാനൈറ്റ് ഉപയോഗിച്ചാണ്. എല്ലാ മുറികളിലും എല്ലാം ഫുൾ ഗ്രാനൈറ്റിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ സിറ്റ് ഔട്ടിൽ നമുക്ക് ഇരിക്കാവുന്ന രീതിയിൽ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നു. ഇതിൻ്റെ അടിവശത്ത് മുഴുവൻ ചെരുപ്പുകൾ വെക്കാനുള്ള സ്റ്റോറേജ് കൊടുത്തിരിക്കുന്നു. ഒരു എൽ ഷേപ്പിലുള്ള സിറ്റ് ഔട്ടാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. ഈ തടി കൊണ്ടുള്ള വർക്ക് വേണ്ട എന്നുള്ളവർക്ക് വേണമെങ്കിൽ അത് അഴിച്ചു മാറ്റിയാലും കുഴപ്പമൊന്നുമില്ല. ഇതിഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഈ നമുക്കിഷ്ടം പോലെ ഒരു വരാന്ത ഇരിക്കാവുന്ന സൗകര്യത്തിൽ ഇവിടെ കൊടുത്തിരിക്കുന്നു. അതിൻ്റെ അടിവശത്ത് മുഴുവൻ സ്റ്റോറേജാണ് കൊടുത്തിരിക്കുന്നത്. ചെരുപ്പുകളൊക്കെ സൂക്ഷിക്കാവുന്ന രീതിയിൽ ഇത് മുഴുവൻ സ്റ്റോറേജ് ആക്കിയിരിക്കുന്നു. നമുക്ക് ലിവിംഗ് ഹാളിലേക്ക് കടക്കാം. തേക്കിന്തടിയിൽ പണിതിരിക്കുന്ന ഫ്രണ്ട് ഡോറാണ്. എല്ലാ ഡോറുകൾക്കും വിൻഡോസിനും നമുക്കിവിടെ മൊസ്കിറ്റോ നെറ്റ് കൊടുത്തിട്ടുണ്ട്. വളരെ മനോഹരമായ ലിവിംഗ് ഏരിയയിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. ഈ ഫർണിച്ചർ എല്ലാം ഉൾപ്പെടെയാണ് ഈ വീട് കൊടുക്കുന്നത്. ഇത് മുഴുവൻ നിലമ്പൂർ തേക്കിൽ പ്രത്യേകം പറഞ്ഞ് പണിയിപ്പിച്ചിരിക്കുന്ന ഫർണിച്ചറാണ്. അതുപോലെ തന്നെ ഈ ലിവിംഗ് ഏരിയ എയർ കണ്ടീഷൻഡാണ്. രണ്ട് ബെഡ്റൂമുകളും ഈ ലിവിംഗ് ഏരിയയും എയർ കണ്ടീഷൻഡാണ്. ഇതെല്ലാം ഉൾപ്പെടെയാണ് ഇത് വിൽപ്പനയ്ക്ക് വരുന്നത്. എല്ലാ ഫർണിച്ചറും ഉൾപ്പെടെ ഏറ്റവും നല്ല ഫർണിച്ചറാണ് വെച്ചിരിക്കുന്നത്. നല്ല നല്ല ഹെവി വെയ്റ്റ് തേക്കിൻ്റെടിയിൽ നിലമ്പൂർ തേക്കിൽ പണിതിരിക്കുന്ന ഫർണിച്ചറുകളാണ് മുഴുവൻ. ഇവിടെ ഒരു ബുക്ക് ഷെൽഫ് കൂടി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്നും ഡൈനിങ് ഏരിയയിൽ നിന്നും തുറക്കാവുന്ന രീതിയിലുള്ള ബുക്ക് ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും നല്ല ക്ലാസ് മെറ്റീരിയൽ, ഹൈ ക്ലാസ് മെറ്റീരിയൽസ് മാത്രം ഉപയോഗിച്ചാണ് വീടിൻ്റെ നിർമ്മാണം മുഴുവൻ ചെയ്തിരിക്കുന്നത്. ഗ്രാനൈറ്റൊക്കെ ഏറ്റവും ടോപ്പ് ഐറ്റമാണ്. ഇവിടെ വീണ്ടും ഡോറ് കൊടുത്തിരിക്കുന്നു. ഈ ഡോറ് കഴിഞ്ഞ് നമ്മൾ കടന്നു വരുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. ഈ ഒരു ഭാഗത്ത് ഈ നടുമുറ്റം കൊടുത്തിരിക്കുന്നു. മുകളിൽ നമ്മൾ കണ്ട ഗ്ലാസ് വെളിച്ചം വരുന്നത് ഇങ്ങോട്ടേക്കാണ്. നല്ല ഭംഗിയായിട്ടൊരു നടുമുറ്റം. സൈഡുകളിലൊക്കെ നമുക്ക് ഇരുന്ന് കുടുംബാംഗങ്ങൾക്ക് ഇരുന്ന് സംസാരിക്കാനൊക്കെ പറ്റാവുന്ന രീതിയിലുള്ള മനോഹരമായ ഒരു സ്പേസാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായി പ്രെയർ ഏരിയ കൊടുത്തിരിക്കുന്നു. നല്ല വിശാലമായ വലിയ ഡൈനിങ് ഹാളാണ്. നാല് ബെഡ്റൂമുകളുള്ള വീടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡൈനിങ് ഹാളിൻ്റെ ഒരു വിശാലത. ഫുള്ള് ഗ്രാനൈറ്റ് പോയിരിക്കുന്നു. ഏറ്റവും നല്ല മനോഹരമായി തന്നെ ചെയ്തിരിക്കുന്ന വീടാണ്. ഇവിടെ നമ്മുടെ ഡൈനിങ് ടേബിളും എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നു. നല്ല വലിയ ഒരു ഏരിയയാണ്. ഈ ഭാഗത്ത് ടി വി വെക്കാനുള്ള യൂണിറ്റ് കൊടുത്തിരിക്കുന്നു. ഇതിലെ കബോർഡുകളെല്ലാം ചെയ്തിരിക്കുന്നുണ്ട്. ക്രോക്കറി ഷെൽഫ് ഇവിടെ കൊടുത്തിരിക്കുന്നു. ഈ ജനലുകളെല്ലാം ചെയ്തിരിക്കുന്നത് ഈ ഒരു സ്റ്റൈലിലാണ്. എല്ലാ ജനലുകളും പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നത് നിൽക്കുന്ന രീതിയിലാണ് ജനലുകൾ കൊടുത്തിരിക്കുന്നത്. നല്ല വെളിച്ചം അകത്തേക്ക് കയറുന്നു. ഒരു ഇരിക്കാനുള്ളൊരു പടി പോലെ സെറ്റ് ചെയ്തിരിക്കുന്നു.
അപ്പോൾ ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയയുടെ ഒരു വിശാലത. നല്ല വലിയ ഡൈനിങ് ഏരിയ ആണ്. അതുപോലെ തന്നെ ബ്രാൻഡ് ന്യൂ ഫർണിച്ചറാണ് മുഴുവൻ. ഒരു മാസം മാത്രമേ ഉള്ളത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഈ ഒരു സൈഡിലായിട്ട് നമ്മുടെ വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നു. ജാഗ്വാറിൻ്റെ സെറാമിക് ഐറ്റംസ് ആണ് മുഴുവൻ ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാ ചെറിയ വിൻഡോകൾക്കും എല്ലാം മൊസ്കിറ്റോ നെറ്റ് കവർ ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമായ അകത്തളമാണ്. വളരെ നന്നായിട്ട് ഇൻറ്റീരിയർ ഒക്കെ ചെയ്തിരിക്കുന്നു. ഏറ്റവും നല്ല ക്ലാസ് തന്നെ, ഒരുപാട് ലൈറ്റുകളൊന്നും കൊടുക്കാണ്ട് നല്ല ക്ലാസ് ആയിട്ടുള്ള വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. മുറിക്കുള്ളിൽ തന്നെ എല്ലാം നല്ല വെളിച്ചം കിടക്കാവുന്ന പോലെയാണ് ചെയ്തിരിക്കുന്നത്. നല്ല ജനലുകളെല്ലാം വലിയ ജനലുകളാണ്, ധാരാളം വെളിച്ചം കിടക്കുന്നുണ്ട്. അപ്പോൾ ബെഡ്റൂമുകളിലേക്ക് നമ്മളൊന്ന് കയറുവാണ്. ഈ ഒരു അലമാര മാത്രം ഉൾപ്പെടുന്നില്ല, ബാക്കി കാണുന്ന ഫർണിച്ചർ എല്ലാം ഉൾപ്പെടുന്നതാണ്. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഒരു ബെഡ്റൂം, വലിയ ബെഡ്റൂമാണ്. എല്ലാ ബെഡ്റൂമുകളിലും ഇതുപോലെ വാഷ് ബേസിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കബോർഡുകൾ എല്ലാം വലിയ കബോർഡുകളാണ്. ഫ്ലോർ ടോപ്പ് വരെ എത്തുന്ന രീതിയിലുള്ള വലിയ കബോർഡുകളാണ് മുഴുവൻ കൊടുത്തിരിക്കുന്നത്. എന്തേരം സാധനങ്ങൾ വേണേലും ഡ്രസ്സ് വേണേലും സ്റ്റോർ ചെയ്യാവുന്ന രീതിയിലുള്ള വലിയ കബോർഡുകളാണ്. അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഇതെല്ലാം സിംഗിൾ പീസ് വാൾ മൗണ്ടഡ് ക്ലോസറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയും സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലെല്ലാത്തിലും ബാത്റൂമുകളിലെല്ലാത്തിലും വാട്ടർ ഹീറ്റർ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് രണ്ടാമത്തെ ബെഡ്റൂം. എല്ലാ ബെഡ്റൂമുകളും നല്ല വലിയ ബെഡ്റൂമുകളാണ്. കബോർഡുകളെല്ലാം ചെയ്തിരിക്കുന്നത് വളരെ വലിയ കബോർഡുകളാണ്. നമ്മുടെ നിലത്ത് മുതൽ ടെറസ് റൂഫ് വരെ എത്താവുന്ന രീതിയിലുള്ള ഹൈറ്റിൽ ഫുൾ കബോർഡാണ് കൊടുത്തിരിക്കുന്നത്. നല്ല നാല് പാളി ഡോറൊക്കെ ഉള്ള വലിയ കബോർഡുകളാണ്. എല്ലാ ബെഡ്റൂമുകളിലും ഇതുപോലെ വാഷ് ബേസിനും മിററും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമുകളാണ് മുഴുവൻ. നമുക്കിവിടെ നാല് ബെഡ്റൂമുകളും അറ്റാച്ച്ഡാണ്. കൂടാതെ പുറത്തൊരു കോമൺ ടോയ്ലറ്റ് കൂടി കൊടുത്തിരിക്കുന്നു. എല്ലാ ബാത്റൂമുകളിലും ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാത്തിലും വാട്ടർ ഹീറ്ററെല്ലാം കൊടുത്തിരിക്കുന്നു. മൂന്നാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. കട്ടിലൊക്കെ ആണെങ്കിലും എല്ലാം നല്ല നിലമ്പൂർ തേക്കിൽ പണിയിപ്പിച്ചെടുത്തിരിക്കുന്നതാണ് മുഴുവൻ. എ സി ബെഡ്റൂമാണ്. ബെഡൊക്കെ ആണെങ്കിലും സ്പ്രിംഗ് മാട്രസ് ആണ് മുഴുവൻ കൊടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ വിൻഡോയുടെ ഒരു സ്റ്റൈല്. ഇവിടെയും ഇതുപോലെ തന്നെ വലിയ കബോർഡാണ് കൊടുത്തിരിക്കുന്നത്. എന്തേരം വേണമെങ്കിലും സ്റ്റോർ ചെയ്യാവുന്ന രീതിയിലുള്ള വലിയ കബോർഡുകളാണ്. വാഷ് ബേസിനുണ്ട്. ബാത്റൂമിൻ്റെ ഒക്കെ മുകൾ ഭാഗം വരെ ടൈൽസ് കൊടുത്തിട്ടുണ്ട്. അത് ഓരോ ബാത്റൂമിലും പ്രത്യേകം പ്രത്യേകം പാറ്റേണിലുള്ള ടൈൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ബ്രാൻഡഡ് മെറ്റീരിയൽസ് ആണ്. വയറിംഗ് മെറ്റീരിയൽസ്, അതുപോലെ തന്നെ സെറാമിക് ഐറ്റംസ്, ടാപ്പുകൾ എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയൽസ് മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നാലാമത്തെ ബെഡ്റൂം. വീടിൻ്റെ മുൻഭാഗത്ത് വരുന്ന ബെഡ്റൂമാണ്. രണ്ട് സൈഡിലും വലിയ ജനലുകളുണ്ട്. അതുപോലെ തന്നെ ഫർണിച്ചറുകളെല്ലാം ഉണ്ട്. കട്ടിലും ബെഡും മേശകളും എല്ലാം ഉണ്ട്. ഈ ബെഡ്റൂമും എ സി ആണ്. രണ്ട് ബെഡ്റൂമുകളും ലിവിംഗ് ഹാളിലും എ സി ആണ് കൊടുത്തിരിക്കുന്നത്. എ സി കൊടുത്തിട്ടുണ്ട്. എല്ലാ ബെഡ്റൂമുകളിലും ഇതുപോലെ വലിയ കബോർഡുകൾ കൊടുത്തിരിക്കുന്നു. വാഷ് ബേസിനും കൊടുത്തിരിക്കുന്നു. എല്ലാം നല്ല പ്രീമിയം ഫീച്ചേഴ്സോട് കൂടി ചെയ്തിരിക്കുന്ന വീടാണ്. പുറം കാഴ്ചയിലും അകം കാഴ്ചയിലെല്ലാം വളരെ സൗകര്യങ്ങളും എല്ലാം കൊടുത്തിരിക്കുന്ന വളരെ മനോഹരമായിട്ട് തന്നെയുള്ള വീടാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ വീടിൻ്റെ കിച്ചണാണ് കാണേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. കിച്ചണിലും ഫ്ലോറിംഗ് എല്ലാം വന്നിരിക്കുന്ന സെയിം ഈ ഗ്രാനൈറ്റ് തന്നെയാണ്. വളരെ ഭംഗിയുള്ള രീതിയിൽ കബോർഡുകളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നു. നല്ല സൗകര്യപ്രദമായ രീതിയിലുള്ള വലിയ വിശാലമായ കിച്ചണാണ്. ഡബിൾ ഡോറിൻ്റെ വലിയ ഫ്രിഡ്ജ് കൊടുത്തിരിക്കുന്നു. ഓവനുണ്ട്. സ്റ്റവ്, ഫുഡും ഹോമും എല്ലാം ചെയ്തിരിക്കുന്നു. നാനോ വൈറ്റിൻ്റെ ടോപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഇഷ്ടംപോലെ കബോർഡുകളുണ്ട്. ഇഷ്ടംപോലെ സ്റ്റോറേജ് ഫെസിലിറ്റീസ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. വളരെ സൗകര്യപ്രദമായ രീതിയിലാണ് കിച്ചണിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഏറ്റവും നല്ല രീതിയിലുള്ള മനോഹരമായ ഏറ്റവും നല്ല പ്രീമിയം മെറ്റീരിയൽസും ഒക്കെ ഉപയോഗിച്ചുള്ള നല്ല വർക്കുകളാണ് മുഴുവൻ. ഇവിടേക്കാണ് നല്ല സ്റ്റോറേജ് നമുക്ക് കൊടുത്തിരിക്കുന്നു. ഈ കാണുന്നതെല്ലാം ഉൾപ്പെടെ ഈ വീടിനുള്ളിലുള്ള ഫർണിച്ചറും ഇതുപോലെ തന്നെ ഫ്രിഡ്ജും എല്ലാം ഉൾപ്പെടെയാണ് നമുക്ക് വരുന്നത്.
ഇവിടുന്ന് നമ്മൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നീളത്തിലുള്ളൊരു ഏരിയ കാണാം. ഇവിടെ നമുക്ക് രണ്ടാമതൊരു അടുക്കള കൂടിയുണ്ട്, വർക്ക് ഏരിയ ഒക്കെയാണ്. ഇതൊക്കെ ഇവിടുന്ന് നിന്ന് പുറത്തേക്കുള്ള ഡോറ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് പോർച്ചിൻ്റെ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റാവുന്ന രീതിയിൽ ഡോറ് കൊടുത്തിരിക്കുന്നു. ഒരു വർക്ക് ഏരിയ ആയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ സെക്കൻഡ് കിച്ചൺ കൂടിയുണ്ട്, ഇവിടെ നമുക്ക് സാധാരണ അടുപ്പ് ഉപയോഗിക്കാം. ഒരു സ്റ്റോർ റൂമുണ്ട്, ഒരു സെക്കൻഡ് കിച്ചനായിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഈ ഒരു ഭാഗം കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് പുകയില്ലാത്ത അടുപ്പുണ്ട്, സിങ്ക് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു സ്റ്റോർ റൂം കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ല കബോർഡുകളാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ ടാപ്പുകളിലും വാട്ടർ ഹീറ്റർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ചൂടുവെള്ളം കിട്ടുന്നതിനുള്ള സംവിധാനങ്ങളെല്ലാം എല്ലാ മുറികളിലും കൊടുത്തിട്ടുണ്ട്, കിച്ചണിലും ബാത്റൂമുകളിലും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ വാഷിംഗ് മെഷീനൊക്കെ വെക്കാനുള്ളൊരു സ്പേസ് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇഷ്ടംപോലെ ഏരിയ ആണ് നമുക്ക് വീടിനുള്ളത്. അപ്പോൾ വളരെ വിശാലമായ മുറികളും നല്ല സൗകര്യപ്രദമായ രീതി. ഈ ഭാഗത്തൊക്കെയാണ് നമ്മുടെ ചക്കയോ തേങ്ങയൊക്കെ പറിക്കിടാനുള്ളൊരു സ്പേസ് എല്ലാം കൊടുത്തിരിക്കുന്നു. ആവശ്യത്തിന് മിച്ചം സ്പേസുള്ള വളരെ ഒരു ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു മനോഹരമായ വീടാണിത്. അതും ടൗണിൻ്റെ തൊട്ടടുത്ത് തന്നെ പണിതിരിക്കുന്ന മനോഹരമായ വീട്. പാലയ്ക്ക് തൊട്ടടുത്ത് പ്രവിത്താനം ടൗണിൻ്റെ ഉള്ളിൽ തന്നെ എന്ന് പറയുന്ന രീതി സ്ഥിതി ചെയ്യുന്ന വീടാണ്. ടൗണിൽ നിന്ന് കഷ്ടിച്ച് 250 മീറ്റർ മാത്രമേ ഉള്ളൂ. നല്ലൊരു ഏരിയയിൽ, നല്ല റെസിഡൻഷ്യൽ ഏരിയയിൽ പഞ്ചായത്തിനോട് ഫ്രണ്ടേജ് പണിതിരിക്കുന്ന വീട്. 16.5 സെന്റ് സ്ഥലമുണ്ട്. 2450 സ്ക്വയർ ഫീറ്റ് പണിതിരിക്കുന്ന മനോഹരമായ വീടാണ്. വീടിൻ്റെ ഉൾവശങ്ങൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. മനോഹരമായ ഫ്ലോറിംഗ് ആണ്, ഏറ്റവും നല്ല ഗ്രാനൈറ്റ് ഉപയോഗിച്ചുള്ള മുഴുവൻ ഫ്ലോറിംഗ്. അതുപോലെ തന്നെ ബാത്റൂമിലെല്ലാം നല്ല പ്രീമിയം മെറ്റീരിയൽസ് ഉപയോഗിച്ചിരിക്കുന്നു. വെറ്റേറിയൻ ഡ്രൈ ഏരിയ തിരിച്ചിട്ടുണ്ട്. എല്ലാ ബാത്റൂമുകളിലും വാട്ടർ ഹീറ്റർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിന് വാട്ടർ ഹീറ്ററുകൾ എല്ലാം കിച്ചണിലെല്ലാം കൊടുത്തിട്ടുണ്ട്. നല്ല സൗകര്യപ്രദമായ കിച്ചൺ വർക്ക് ഏരിയ, രണ്ട് അടുക്കളകൾ നമുക്കുണ്ട്, വർക്ക് ഏരിയയും എല്ലാം ഉണ്ട്. ഇതിലുള്ള ഫർണിച്ചർ എല്ലാം ഉൾപ്പെടെയാണ് നമുക്കിവിടെ വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത്. ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ വിൽപ്പനയ്ക്ക് വേണ്ടി ഒന്നും പണിതല്ല, മികച്ച ക്വാളിറ്റി തന്നെ. സ്വന്തമായി താമസിക്കാൻ വേണ്ടി തന്നെ പണിതിരിക്കുന്ന മനോഹരമായ വീട്. ഇപ്പോൾ വീട്ടിൽ ചോദിക്കുന്നതല്ല, 130,00,000 രൂപ ചെറിയ കുറവുകൾ വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു മനോഹരമായ വീട് സ്വന്തമാക്കാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് വിളിക്കുക. നിങ്ങൾക്ക് വീടിൻ്റെ ലൊക്കേഷൻ വന്ന് കണ്ട് ബോധ്യപ്പെട്ട് വാങ്ങാനുള്ള സപ്പോർട്ട് ഞങ്ങൾ തരുന്നതാണ്. ലോൺ സൗകര്യം വേണമെന്നവർക്ക് ഏത് ബാങ്കിൻ്റെ ലോൺ നമുക്ക് അറേഞ്ച് ചെയ്ത് തരാൻ പറ്റുന്നതാണ്. അപ്പോൾ വീടുകൊണ്ട് എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോയുമായി ഉടനെ വരാം.